അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ 23-ാം കണ്ണൂർ ജില്ലാ പ്രതിനിധി സമ്മേളനം ഒക്ടോബർ 20-ന് തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രളയകാലത്തും ഉരുൾപൊട്ടലിലും കോവിഡ് കാലത്തും നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടന സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 40 വർഷക്കാലത്തോളം സംഘടന അനുദിനം വളർന്നു മുന്നേറുമ്പോൾ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റും നടത്തിവരുന്നതായും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1985 എറണാകുളത്ത് കേന്ദ്രീകരിച്ച് സംഘടന രൂപീകരിച്ചതിനു ശേഷം 15 വർഷത്തിനു ശേഷമാണ് കണ്ണൂർ ജില്ലയിൽ സംഘടന പ്രവർത്തനം തുടങ്ങുന്നത്. തുടക്കത്തിൽ കേരളത്തിലും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലും വളരെ കുറച്ച് മെമ്പർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ 50,000-ത്തോളം മെമ്പർമാരും കണ്ണൂർ ജില്ലയിൽ മാത്രം 23 യൂണിറ്റിലായി 5,000-ത്തോളം മെമ്പർമാരുമുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. വയനാട് 6 വീടുകളുടെ പ്രവർത്തനം സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടക്കീഴ് അംഗങ്ങളുടെ ക്ഷേമത്തിനായി നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന സംഘടനയായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആരാധ്യനായ ശ്രീ നസീർ കള്ളിക്കാട് നമ്മുടെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആക്ടിംഗ് പ്രസിഡന്റായിട്ടുള്ള സുനിൽ ശേഖരക്കല്ല് ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ട്രഷറർ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന ട്രഷറർ ശ്രീ സുധീർ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തും. ട്രെയിനിങ് നമ്മുടെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും നമ്മുടെ സംഘടന തന്നെ ഒരു ട്രെയിനിങ് ബോർഡ് ഉണ്ട്. അതിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ മുഹമ്മദ് ഷാ ട്രെയിനിങ്ങിനെ പറ്റി മറ്റ് കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി ആ ചടങ്ങിൽ സന്നിഹിതനാകുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ റെന്നി കെ മാത്യു മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് കെ വി സുനിൽകുമാർ, ജില്ലാ സെക്രട്ടറി സംഗീത് മടത്തിൽ, ജില്ലാ ട്രഷറർ പി സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.